ലേക്ക് എന്നത് അമേരിക്കയിലെ പ്രശസ്തമായ തടാകങ്ങളിലൊന്നാണ് അമേരിക്കയിലെ യൂട്ട മേഖലയിലുള്ള ഈ ഉപ്പ് തടാകം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ വറ്റി വരളുമെന്ന് ഗവേഷകർ പ്രവചിക്കുന്നത് അടിയന്തിരമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ഈ തടാകത്തിൻ്റെ അപ്രത്യക്ഷമാകൽ തടുക്കാനാകില്ലെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പതിനാറ് മീറ്റർ മാത്രം ശരാശരി താഴ്ചയുള്ള ഈ തടാകത്തിലേക്ക് വർഷത്തിൽ ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷം ലിറ്റർ വെള്ളം ഒഴുകിയെത്തിയാലേ ഈ അപ്രത്യക്ഷമാകാൽ തടയാനാകൂ അതായത് ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം ലിറ്റർ വെള്ളം നിലവിൽ ഒരു ലക്ഷം ലിറ്റർ വെള്ളം മാത്രമാണ് ഈ തടാകത്തിന് ഇപ്പോഴെത്തുന്നത് അതായത് യഥാർത്ഥത്തിൽ വേണ്ടതിന്റെ പതിനൊന്നിൽ താഴെ വെള്ളം മാത്രമേ ഈ തടാകത്തിൽ എത്തുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ തടാകത്തിന്റെ അവസാനം ആസന്നമായെന്നും ഗവേഷകർ പറയുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ മാത്രം ഈ തടാകത്തിന് നഷ്ടമായത് ഏതാണ്ട് മൂന്ന് ലക്ഷം ലിറ്റർ വെള്ളമാണ് ബ്രിഗാം എങ് സർവകലാശാലയിലെ ഗവേഷകരാണ് ഈ തടാകത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയെ പഠനം നടത്തുന്നത് ഈ തടാകത്തിന് സജീവമായി നിലനിർത്താൻ മേഖലയിലെ ജലത്തിന്റെ ഉപയോഗത്തിൽ കുറവ് വരുത്തണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജലവിനിയോഗം മൂന്നിലൊന്നായി പറ്റുമെങ്കിൽ പകുതിയായി തന്നെ കുറച്ചാലേ തടാകത്തെ സംരക്ഷിക്കാനാകൂ നിരവധി നിയമനിർമ്മാണങ്ങളും സാമൂഹിക അവബോധ നടപടികളും മേഖലയിൽ നടത്താനിരുന്നുവെങ്കിലും ഇതുവരെ ഇവിടുത്തെ ജനങ്ങൾ വേണ്ടത്ര ഗൗരവത്തിൽ ഇതിനെ എടുത്തിട്ടില്ലെന്നും ഗവേഷകർ പറയുന്നു ഒരു പ്രദേശത്തെ തടാകത്തിന് അത് ശുദ്ധജല തടാകമാണെങ്കിലും ലവണജലമുള്ള തടാകമാണെങ്കിലും പാരിസ്ഥിതികമായി നിർണായക സ്ഥാനമുണ്ട് അതുകൊണ്ട് തന്നെ ഈ തടാകം വറ്റുന്നത് പാരിസ്ഥിതികമായും ആരോഗ്യകരമായും സാമ്പത്തികപരവുമായുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും വലിയ തോതിലുള്ള വായു ജലമലിനീകരണം ഈ വരൾച്ച സൃഷ്ടിക്കും വനനാശ ഭീഷണിയുള്ള പല ജീവികളുടെ വംശ ാശത്തിന് തന്നെ വരൾച്ച കാരണമാകും മേഖലയിലെ കൃഷി വ്യവസായം തുടങ്ങിയവയുടെ തകർച്ചയ്ക്കും മേഖലയുടെ ജീവിത നിലവാരം തന്നെ മോശമാകുന്നതിനും ഈ തടാകത്തിന്റെ അപ്രത്യക്ഷമാകൽ കാരണമാകും ഗവേഷകരുടെ റിപ്പോർട്ടിൽ ഈ വിഷയത്തിൽ യൂട്ട ഗവർണർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് തടാകമെന്നത് ജൈവ വൈവിധ്യത്തെ മാത്രം ബാധിക്കുന്നതല്ലെന്നും മേഖലയിലെ മലിനീകരണത്തിൽ പോലും വലിയ വർധനവുണ്ടാക്കാനും തടാകത്തിന്റെ ജലനിരപ്പ് കുറയുന്നത് കാരണമാകുമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു കൂടാതെ പ്രദേശത്തെ താപനില നിയന്ത്രിക്കുന്നതിനും സമീപ മേഖലകളിലെ പർവ്വതത്തിലെ മഞ്ഞിന്റെ അളവിനെ സ്വാധീനിക്കുന്നതിനും ഈ തടാകത്തിന് പങ്കുണ്ടെന്നും ഗവേഷകർ പറയുന്നു സമീപ പഠനങ്ങളെല്ലാം തന്നെ ഈ തടാകവുമായി ബന്ധപ്പെട്ട ജൈവ വ്യവസ്ഥ തകർച്ചയുടെ വക്കിലാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു തടാകത്തിലെ വടക്കൻ മേഖലകളിലെ പിങ്ക് നിറത്തിലേക്കുള്ള മാറ്റം പോലും ഈ ജൈവ വ്യവസ്ഥയുടെ തകർച്ചയുടെ ഭാഗമാണ് സൂക്ഷ്മജീവികളുടെ കൂട്ടമരണമാണ് ഈ നിറംമാറ്റത്തിന് കാരണമെന്ന് ഗവേഷകർ പറയുന്നു കൂടാതെ ജലാംശം നഷ്ടപ്പെട്ട് തടാകത്തിൻ്റെ അടിത്തട്ട് വറ്റി വരളാൻ തുടങ്ങുന്നതോടെ ഇതിൽ നിന്ന് കാറ്റത്ത് വലിയ തോതിൽ പൊടി ഉയരും ഈ പൊടിപടലങ്ങൾ അടിത്തട്ടിൽ ഉണ്ടായിരുന്ന മെർക്കുറി ലെട്ട് അർണസെറ്റിക് തുടങ്ങിയ വായുമലിനീകരണ സാധ്യതയും രോഗകാരികളായ ചെറു പദാർത്ഥങ്ങളും ഉണ്ടാക്കും കാലിഫോർണിയയിൽ സമാനമായ രീതിയിൽ തടാകം വറ്റി വരേണ്ടതോടെ മേഖലയിലുള്ളവർക്ക് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും ഹൃദ്രോഗബാധയും വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അതേസമയം യൂട്ട മേഖലയിലുള്ള സാധാരണക്കാർക്ക് തടാകത്തിന്റെ സംരക്ഷണത്തിനായി വെള്ളത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് കാര്യമായി ഒന്നും ചെയ്യാനില്ല ഒരു പക്ഷേ തോട്ടത്തിലും മറ്റും ഉപയോഗിക്കുന്ന വെള്ളം കുറയ്ക്കുക എന്നതാണ് അവർക്ക് പ്രധാനമായും ചെയ്യാൻ സാധിക്കുക കാരണം മേഖലയിലെ ഭൂഗർഭജലത്തിലെ വലിയ പങ്കും തടാകത്തിലെ വലിയ അളവ് ജലവും വഴിതിരിച്ചുവിട്ട് ഉപയോഗിക്കുന്നത് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കാർഷിക ഇടങ്ങളിലാണ് ഏതാണ്ട് ഇരുപത്തിമൂന്ന് മില്യൺ ഏക്കർ പ്രദേശത്തെ കൃഷിയിടങ്ങളിലേക്കാണ് വെള്ളവും എത്തുന്നത് ഈ തടാകത്തിലേക്ക് എത്തേണ്ട വെള്ളം വഴിതിരിച്ചുവിട്ടാണ് യൂട്ടായിലെ മാത്രമല്ല സമീപത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ കൂടി കർഷകർ ജല ഉപയോഗം കുറച്ചാൽ മാത്രമേ തടാകത്തിലേക്ക് എത്തുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സാധിക്കൂ